എന്താ എന്നൊന്നും എനിക്കറിയില്ല. വിരല മുറിക്കാൻ ഇത് മതി. അതുകൊണ്ട് ചോദിക്കുന്നതിനുള്ള മറുപടി വേഗം പറ. ഞങ്ങളുടെ കുഞ്ഞെവിടെയുണ്ട്? ആരായത്തിന്റെയൊക്കെ പിന്നിൽ ഹലോ, ജനി പൂജപ്പുര പോലീസ് സ്റ്റേഷനിലുണ്ട്. മാങ്ങോട് ക്ഷേത്രത്തിന്റെ മുമ്പിൽ ആരോ കൊച്ചിനെ കൊണ്ട് കടന്നിട്ട് പോയത്. സാർ, ഒരു 7-8 വയസ്സ് പ്രായം വരും. ചെക്ക് ഷർട്ടും ബ്ലൂ ജീൻസും, അതായിരുന്നു വേഷം. ആ, തമ്പാനൂർ സ്റ്റേഷൻ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അവളിപ്പോ എവിടെ ഉണ്ട്? അവര് മോളെ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുക. നിന്നെ എത്ര നേരം കൊണ്ട് വിളിക്കുക? എന്താ നീ ഫോൺ എടുക്കാത്തത്? ഞാനിപ്പോ അങ്ങോട്ട് വരാം. ഡോക്ടറെ, കുഴപ്പമൊന്നുമില്ല. മോർഫിങ് ഹെവി ഡോസ് ഇഞ്ചക്ഷൻ്റെ, ഇത് നോർമലാവും. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ആ, ശരി. മോക്കൊരു കുഴപ്പമില്ല. ഉസാക്ക, ഞാൻ ഭീമാപ്പള്ളിയിൽ നേർച്ച നേർന്നിട്ടുണ്ട്. നമുക്ക് ചെയ്യണം. പിന്നെ മൂസാക്ക, മൂസാക്ക വരുമ്പം ഒരു ഫുഡും കൂടെ എടുത്തോണ്ട് വേണം. മിച്ചർ 100 പക്കോടോടെ വാങ്ങിച്ചോ. ശരി, പെട്ടെന്ന് വാ. ഒന്നാം നാളമ്മേനെ കാണും. ആശുപത്രിയാണ്, സൈലന്റ് ആയിട്ട് പാടും. റായി കേൾക്കണം, ഉറങ്ങാനാണ്. ഒന്നാം നീ സൈലന്റ് ആയിട്ട് പാടും. അതെ, ഒന്നാം നാളമ്മേനെ കാണാൻ കൊതിയായി, രണ്ടാം നാളമ്മ പറഞ്ഞ കഥ പറഞ്ഞു കരഞ്ഞു ഞാൻ. ഒന്നാം നാളമ്മേനെ കാണാൻ കൊതിയായി, രണ്ടാം നാളമ്മ പറഞ്ഞ കഥ പറഞ്ഞു കരഞ്ഞു ഞാൻ. വെള്ളം ഒഴിക്കാതെ തുറന്നോടി. ഞാൻ അവനെ കണ്ടിട്ടു തിന്നടി. തീർക്കല്ലേ? ആ സൈമാടാ, അവളാണ്ടാകത്തുണ്ട്. ഒരു കുഴപ്പമില്ല, കൊച്ചിനൊരു കുഴപ്പമില്ല. നീ വരണ്ടോ? അടി വാ, വേണ്ട വാ. നീ കൊച്ചിനെ കണ്ടു കേട്ടാ. അവളെ അവളാകത്തുണ്ട്. പോയിട്ടോ, പോയിട്ടോ.
എന്റെ മോള് ഡാൻസ് പഠിത്തം ഞാൻ നിർത്തി കേട്ടോ. ഓക്കെ സർ, ശരി സർ. നീ ഇതെവിടെ ആയിരുന്നല്ലോ സൈമ, ഫോൺ ചെയ്താ പോലും എടുക്കാതെ എന്താ നീ വല്ലാതിരിക്കുന്നത്? അപ്പാ, ഇവിടെ നടക്കുന്ന ചൈൽഡ് മിസ്സിംഗ് കേസിന്റെ ഒക്കെ പിറകിലായിരുന്ന അപ്പൻ അറിയോ? അതന്വേഷിക്കുന്നുണ്ടല്ലോ. അർജുനെ പോലെ ഒരുത്തനാണ് ഇതിന്റെ ഒക്കെ പിറകിലെങ്കിൽ അപ്പനെന്ത് ചെയ്യാൻ പറ്റും? സൈമ, നീ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇടപെടാൻ പോകരുത്. എടാ, അർജുനെ അപ്പം വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അയാളുടെ പുറകെ പോയി ഒരുത്തനെ പച്ചയ്ക്ക് കത്തിച്ചത്, അർജുനെ പോലെ ഒരുത്തനെ പൊക്കി അകത്തിടണമെങ്കിൽ അത് അതുപോലത്തെ ഒരു ലോകമായിരിക്കണം. ആരാ? ജോമന്റെ വീടല്ലേ? നിങ്ങളാരാ? മനസ്സിലായില്ല. ഞാൻ സൈമൺ, ജോമന്റെ ഫ്രണ്ട്സാ. സൈമൺ? അങ്ങനെ ഒരു ഫ്രണ്ട് അവനില്ലായിരുന്നല്ലോ. സാറേ, ഒരു ഐപോഡ്. ആരാടാ നീയൊക്കെ? നിനക്കൊക്കെ എന്താ വേണ്ടേ? അല്ല, ഞങ്ങള് ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയതവനെ അവസാനമായിട്ടൊന്നും കാണാൻ പോലും കഴിഞ്ഞില്ല. കത്തിച്ച് കളഞ്ഞില്ലേ നീയൊക്കെ? പിന്നെ ഏത് ജോമന് തിരക്കേടാ നീയൊക്കെ വന്നിരിക്കുന്നത്? ഇനി ഞങ്ങൾ ഉപദ്രവിക്കാൻ ഒന്നുണ്ടല്ലോ, തീർക്കും ഞാൻ എല്ലാത്തിനെയും. ഇറങ്ങി പോടോ.